കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എം ടി രമേശിന്റെ ജനകീയ സത്യഗ്രഹ സമരം. ജൽജീവൻ മിഷൻ അട്ടിമറിച്ചതുകൊണ്ടാണ് കോഴിക്കോട് നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയതെന്നും കോർപ്പറേഷന് ഗുരുതരമായ വീഴ്ച പറ്റിയതായും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ടി രമേശ് പറഞ്ഞു. കോഴിക്കോട് നഗരത്തിലെ 16 കേന്ദ്രങ്ങളിൽ കുടിവെള്ളമില്ല. ജനങ്ങൾ പരാതിയുമായി അധികാരികൾക്ക് മുൻപിലെത്തുമ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന രീതിയാണ്. ഈ നഗരത്തിനകത്ത് തന്നെ 10-16 കേന്ദ്രങ്ങളിൽ 2 ദിവസം കൂടുമ്പോഴാണ് കുടിവെള്ളം വരുന്നത്. ആ 2 ദിവസം കൂടുമ്പോൾ ലഭിക്കുന്ന വെള്ളം തന്നെ വളരെ പരിമിതമാണ്. ഒരു കുടുംബത്തിന് 5-6 പേർ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന വെള്ളം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നഗരത്തിലെ ജനങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഒരു കുടുംബത്തിന് വേണ്ട വെള്ളം പോലും ലഭിക്കാത്ത സ്ഥിതിയാണ്. വാട്ടർ അതോറിറ്റിക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യവും ജനങ്ങൾ ചോദിക്കുന്നു. ഈ നഗരത്തിലെ 16 കേന്ദ്രങ്ങളിൽ ഒരാഴ്ചക്കാലമായിട്ട് കുടിവെള്ളം മുടങ്ങിക്കിടന്നിട്ട് കോർപ്പറേഷന്റെ അധികാരികളോ കോർപ്പറേഷന്റെ മേയറോ കേരള വാട്ടർ അതോറിറ്റിക്ക് ഒരു നോട്ടീസ് അയച്ചോ? എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയാണ് ഉത്തരവാദിയെങ്കിൽ വാട്ടർ അതോറിറ്റിക്കെതിരായി നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ തയ്യാറാക്കാത്തത്? എന്താണ് സംസ്ഥാന ജലസേചന മന്ത്രിയുമായി ഈ കാര്യം സംസാരിക്കാൻ തയ്യാറാക്കാത്തത്? ജലജീവൻ മിഷൻ അട്ടിമറിച്ചതുകൊണ്ടാണ് കോഴിക്കോട് നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയതെന്നും എം ടി രമേശ് ആരോപിച്ചു. ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന് ഗുരുതരമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരം മാത്രമേയുള്ളൂ, നിങ്ങൾ ജലജീവൻ മിഷൻ അട്ടിമറിച്ചത് കൊണ്ടാണ് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് കുടിവെള്ളം മുടങ്ങിക്കിടക്കുന്നത്. 2020 ആരംഭിച്ച് 2024 പൂർത്തീകരിക്കേണ്ട പദ്ധതിയായിരുന്നു ജലജീവൻ മിഷന്റെ പദ്ധതി. അത് പൂർത്തീകരിക്കാതെ ഒരു നഗരം നമ്മുടെ കോഴിക്കോട് നഗരമാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് നടത്തിയ ജനകീയ സത്യാഗ്രഹ സമരം ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ അധ്യക്ഷനായി. ജനം കോഴിക്കോട്.